ഒരാൾ ഓടി വന്നിട്ട് എനിക്ക് വന്നു ബോക്സ് ഓഫീസ് ചെയ്യുന്ന ആളല്ലേ ഞാൻ കൈ കൊടുത്തു. അപ്പോൾ കൈ കൊടുത്ത സമയത്ത് തന്നെ പുള്ളി ഒറ്റ ട്വിസ്റ്റ് ചെയ്തു, കൈ ഒറ്റ അടിക്ക് പിടിച്ചു തിരിച്ചു. ആ വിശ്വാസ്യത എന്നുള്ളത് നമ്മൾ എല്ലാ നിലയ്ക്കും അതൊരു ഭാരമായിട്ടും അതൊരു വലിയ കനപ്പെട്ട കാര്യമായിട്ടും തന്നെയാണ് മുന്നോട്ട് ആലോചിക്കുന്നത്. അപ്പം ഫിലിം എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴും നമുക്ക് അവിടെ ഒരു വിശ്വാസ്യതയും ആധികാരികതയും വേണം. മനീഷേട്ടാ, ഈ ബോക്സ് ഓഫീസ് എന്നും ക്യൂ എന്നും ഉള്ള രണ്ട് ടൈറ്റിലുകൾക്കിടയിലാണ് ആക്ച്വലി മനീഷ് നാരായണൻ എന്ന വ്യക്തിയുടെ 16 വർഷങ്ങൾ എന്ന് തോന്നുന്നു. അപ്പം ഈ ബോക്സ് ഓഫീസിൻ്റെ ഒരു കാലത്ത് നിന്നും ക്യൂവിൻ്റെ ഏറ്റവും പുതിയ കാലത്തേക്ക് എത്തുമ്പോൾ എന്താണൊരു ടേക്ക് അവേ എന്നുള്ള രീതിയിൽ തോന്നുന്നത്? ദ ക്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഞങ്ങൾ 2019 ഫെബ്രുവരി പകുതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉറപ്പായും അങ്ങനെയൊരു ആലോചനയിലേക്ക് വരുന്നത് ഞാൻ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന മലയാളത്തിലെ തന്നെ ഒന്നാമത്തെ അല്ലെ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒരു മുഴുവൻ സമയ വാർത്താ ചാനലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ ടെലിവിഷൻ ചാനലിൽ ടെലിവിഷൻ ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷന് പകരം ഞങ്ങളൊരു ഡിജിറ്റൽ ടീം എന്നുള്ള രീതിയിലേക്ക് മാറുമായിരുന്നു. അങ്ങനെയാണ് സൗത്ത് ലൈവിൻ്റെ ഭാഗമായിരുന്നു. അവിടുന്ന് ഒരു ഘട്ടത്തിലാണ് ദ ക്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അപ്പം ദ ക്യൂ എന്ന് പറഞ്ഞ ആലോചനയ്ക്ക് തന്നെ ഞാനിത് ഒരു ഒരു വർഷത്തെ ഒരു എന്താ പറയുക ഒരു ഹോംവർക്ക് പോലെ ഉണ്ടായിരുന്നു. ഒരു വർഷം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇത് പഠിക്കണമല്ലോ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സാധ്യത. അപ്പം ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഞാൻ നേരത്തെ വിനുവിനോട് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ ഭയങ്കര ക്ഷമയോടെ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ കാണുകയോ കൂടുതൽ ഇരുന്ന് വായിക്കുകയൊന്നും പോസിബിൾ അല്ലാത്തൊരു സമയം കൂടിയായിരുന്നു. ഞാനിങ്ങനെ വായിച്ച് വായിച്ച് പോകുന്നൊരു സമയം അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടു തീർക്കുക എന്നുള്ള. അപ്പം ഈ സമാന്തര സ്വഭാവമുള്ള ലോകത്തിൻ്റെ പല കോണുകളിലുള്ള ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് ന്യൂസ് പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ കണ്ടന്റ് പ്ലാറ്റ്ഫോം, ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റൈൽ എന്താണ്, എങ്ങനെയാണ് അവരുടെ വേ ഓഫ് അപ്രോച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു വാർത്താ സ്രോതസ്സുകൾ അവരെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്രസൻറ്റേഷൻ എന്താണ്, നെഗറ്റീവ് എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വലിയ തോതിൽ ഒരു പുതിയ തലമുറ മാധ്യമ സ്ഥാപനം തോന്നുന്ന ഒരുപാട് രസമുള്ള സാധനം. BBC തന്നെ നമ്മൾ അറിയുമ്പോൾ തന്നെ BBC ഐ പ്ലെയർ എനിക്ക് വലിയ കൗതുകമായിരുന്നു. അൽജീസിറ്റം നിൽക്കുമ്പോൾ തന്നെ AJ+ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ന്യൂയോർക്കറിൽ തന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ അവരുടെ വീഡിയോ കണ്ടന്റ് പ്ലാറ്റ്ഫോം ഉണ്ട്, അവരുടെ വീഡിയോ കണ്ടന്റ് പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഈ ഷോർട്ട് ഡോക്യുമെൻ്ററീസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇവിടെ തന്നെ ക്യുൻഡും ക്യുൻഡിൻ്റെ നിയോണും ഉണ്ടായിരുന്നു. അങ്ങനെ പല പുതിയ ഇപ്പം അരേ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം, അരേ എന്ന് തോന്നിയ പേര്, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ പലതരത്തിലുള്ള അത്തരം കൗതുകങ്ങൾ ഇങ്ങനെ തിരഞ്ഞു തിരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കുറച്ചുകൂടി പിന്നെ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് പോസിബിൾ ആകുന്ന ഒരു പക്ഷേ മുഖ്യധാര വാർത്താമാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ പരിഗണനയിൽ വരാത്ത വാർത്തകളെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ നമ്മളീ പറയുന്ന ഒരു ഗ്രൗണ്ട് സീറോയിൽ പോയിട്ട് ജേർണലിസം നടത്താൻ പറ്റണം. അതേസമയം തന്നെ നമുക്കറിയാം വലിയൊരു വിഭാഗം ആളുകൾ ഈ പറയുന്ന തത്സമയ വാർത്താ ചാനലുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ട്, പ്രധാനമായിട്ട് പുതിയ തലമുറയൊക്കെ. അവർക്ക് കൂടി പോസിബിളാവുന്ന ഒരു ഇൻട്രാക്റ്റീവ് രീതി അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് മീഡിയം എന്നുള്ള രീതിയിൽ എങ്ങനെ സാധ്യമാവുന്നുള്ളത്, നമ്മൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിന് എങ്ങനെ പുതുമയുണ്ടാക്കാന്ന. അപ്പോൾ സമ്പൂർണ്ണമായിട്ട് പുതിയത് എന്നല്ല പറയുന്നത്, ഈ പലതരം മാതൃകകളിൽ പിന്തുടർന്നു അല്ലെങ്കിൽ പലതരം മാതൃകകളിൽ നിന്നും സ്വാംശീകരിച്ചു നമ്മളുടേതായ ഒരു രീതി ഉണ്ടാക്കുക എന്നുള്ളത്, അത് വേറെ രീതിയിലുള്ള ഒരു വിഷ്വൽ കൾച്ചറായി മാറും, അതിന് വലിയതരം ഫോളോവേഴ്സ് ഉണ്ടാവും എന്നുള്ളൊരു ആഗ്രഹം ആലോചന ചിന്തയിൽ നിന്നാണ് ദ ക്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടായത്. ഉറപ്പായും ദ ക്യൂ എന്നുള്ള ആലോചനയ്ക്ക് അതിൻ്റെ സാധ്യതയ്ക്ക് അതിൻ്റെ നടപ്പാക്കലിലേക്ക് അതിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും വലിയ ഫ്യൂവൽ അല്ലെങ്കിൽ അതിന് പൂർണ്ണമായിട്ടൊരു ഇന്ധനം ഉണ്ടാക്കുന്നത് ഈ ബോക്സ് ഓഫീസ് പോലത്തെ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫിലിം ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ ഫിലിം ക്രിറ്റിക് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ അതിൽ അതിനുണ്ടായൊരു സ്വീകാര്യത, അതിനുണ്ടായൊരു പിന്തുണ, അതിലൂടെ ഉണ്ടാക്കിയൊരു വിശ്വാസ്യത, അതൊരു ഉറപ്പായും അത് വലിയൊരു മൂലധനം തന്നെയായിരുന്നു. ആ മൂലധനം തന്നെ ഒരു എന്താ പറയുക അതൊരു ആസ്തിയാക്കാം, അതൊരു ധൈര്യമാക്കാം എന്നുള്ള രീതിയിലാണ് ദ ക്യൂ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. അത് ഉറപ്പായും ആ ധൈര്യം കൂടി വന്നതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്നത് പോലെ തുടർന്നാണെങ്കിൽ നമ്മളുടെ ആലോചനകൾക്കാണ് നമ്മൾ കുറച്ചുകൂടി പരീക്ഷണാത്മകമായിട്ടുള്ള സ്വഭാവത്തിൽ കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഇവിടുത്തെ ഈ പിന്നെ സിനിമകളുടെ രീതിയിലാണെങ്കിലും മറ്റെല്ലാ മേഖലയിലും ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്, ഒരു ഡിജിറ്റൽ ഷിഫ്റ്റ് എന്നുള്ള രീതിയിലാണ്, ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ ഇറയുടെ കാര്യത്തിലേക്കുള്ള അത്തരം ഷിഫ്റ്റുകളുണ്ടല്ലോ, ആ ഷിഫ്റ്റിനേക്ക് ഉൾക്കൊള്ളാവുന്ന കൂടുതൽ, അതായത് എല്ലാത്തരം ആളുകൾക്കും ഉൾക്കൊള്ളാനാവുന്ന കാഴ്ചാ സംസ്കാരത്തിലേക്കൊക്കെ എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ അത്തരം ആലോചനകൾക്കൊക്കെ കരുത്തു പകരുന്നത് ഉറപ്പായും ബോക്സ് ഓഫീസ്. അപ്പോൾ ബോക്സ് ഓഫീസ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം കുറേയെങ്കിലും കൂടുതൽ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നൊരു പ്രോഗ്രാമായിരുന്നു, അതിന് അത്തരത്തിലൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ പറയും, അതായത് അതിന് എത്രത്തോളം കല്ലേറുകൾ കിട്ടിയിട്ടുണ്ടോ അത്ര തന്നെ കയ്യടികൾ ഒരു സൈഡിലുണ്ടോ. നമ്മൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അതുവേ പറയുന്നൊരു ടേമാണ്, അതെപ്പോഴും നമ്മൾ ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിലും പറയാറുണ്ട്. അല്ല, ഈ കല്ലേറുകൾ കിട്ടിയതിന് ഒരു തരത്തിൽ ഒരു കണക്കുമില്ലായിരുന്നു ആ സമയത്ത്.
അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് ഇപ്പോഴത്തേത്. എനിക്ക് തോന്നുന്നത് അത് 2011 അപ്പോൾ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യാവശ്യം നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രോഗ്രാമാണ്. അത് ശരിക്ക് ഈ പറയുന്ന നമ്മളുടെ ടോപ്പ് 10 സ്വഭാവത്തിൽ സിനിമയെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് ഞാൻ പറഞ്ഞാൽ അങ്ങനെ അലോസരപ്പെടുത്താത്തൊരു പ്രോഗ്രാമായിരുന്നു ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട്. ആ രീതിക്ക് പറയുകയാണെങ്കിൽ അതൊരു മറ്റെല്ലാ സിനിമാ പങ്ക്തികളെയും പോലുള്ളൊരു പ്രോഗ്രാമായിരുന്നു, സിനിമ ഡയറിയൊക്കെ പോലത്തെ ഒരു പ്രോഗ്രാമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇന്ത്യാവശ്യത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലൊരു പുതിയ പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം വന്ന സമയത്താണ്. നേരത്തെ ഞാൻ ജയ്ഹിന്ദിലുണ്ടായിരുന്ന സമയത്തും ഷോബിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഷോബിസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു സെഗ്മെൻ്റ് റിവ്യൂ ആയിരുന്നു. അപ്പോൾ റിവ്യൂ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സമയത്ത് ഇപ്പം മൂവി രാഗ എന്ന് പറയുന്ന അടുത്ത് പിന്നെ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ വെബ്ദുനി അന്ന് റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാതെ ടെലിവിഷനിലും പ്രിൻറ്റിലും ഏറെക്കുറെ റിവ്യൂ പൂർണ്ണമായും നിലച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയെ സംബന്ധിച്ചോളം എല്ലാ സിനിമയും ഈ സിനിമ ഇന്ന കാരണങ്ങൾ കൊണ്ട് കൊള്ളാം, കാണാം എന്ന് പറയുന്ന എല്ലാ സിനിമയും കാണേണ്ടതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള എന്താ വെച്ചാൽ കംപ്ലീറ്റ് പോസിറ്റീവ്സ് പറയുന്ന സംഗതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മലയാളത്തിൽ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്നെ ഭരദ്വാജ് രംഗൻ്റെ റിവ്യൂ ഹിന്ദുവിനുണ്ടായിരുന്നു ആ സമയത്ത്, മസന്ത് കി പസന്ത് എന്ന് പറഞ്ഞിട്ടും പിന്നെ നൗ ഷോയിങ് എന്ന് പറഞ്ഞിട്ടും രാജീവ് മസന്തിൻ്റെ റിവ്യൂ ഷോ ഉണ്ടായിരുന്നു ഈ സി എൻ എൻ ഐ ബി എന്നിൽ. അത്തരം ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ നൗ ഷോയിങ്ങിൻ്റെ സ്വഭാവത്തിൽ മലയാളത്തിലൊന്നും ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ജയ്ഹിന്ദിൽ ഈ ഷോബിസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ജയ്ഹിന്ദിന് സത്യത്തിൽ ആ തുടക്കത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ചില സിനിമകൾ ഈ അന്ന് ഞങ്ങൾ തമാശയായിട്ട് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രിപ്പ് ആയിരുന്നത് ഇതൊരു പടാനുപട തർജ്ജമയാണെന്നായിരുന്നു. പടാനുപട തർജ്ജമ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ അതൊക്കെ സത്യത്തിൽ ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് ടോക്ക് ഷോ അപ്പാടെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പം ജയ്ഹിന്ദ് പോലെ അന്നൊരു മുഴുവൻ സമയം വാർത്താ ചാനൽ അല്ലാതിരുന്നൊരു പ്ലാറ്റ്ഫോമിന് പൂർണ്ണമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റിയിട്ടില്ല. അത് തുടർന്ന് ചെയ്യാൻ പറ്റും, പക്ഷേ എന്നിട്ടും റിവ്യൂ തുടരാമെന്നുള്ള സംഗതി വരുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം പിൻവലിക്കപ്പെടേണ്ടി വരുന്നു. അത് പകുതിയിലേറെ പ്രോഗ്രാമുള്ള ചാനൽ കൂടിയാണ്, വാർത്താ ചാനലല്ല ഇന്ത്യാവിഷൻ പോലെ. അപ്പോൾ ഇന്ത്യാവിഷനിലെത്തിയ സമയത്ത് അന്ന് ഇന്ത്യാവിഷൻ്റെ പിന്നെ മാനേജ്മെൻ്റ് ആണെങ്കിലും ഇന്ത്യാവിഷൻ്റെ എഡിറ്റോറിയൽ ടീമാണെങ്കിലും എന്നോട് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവ്യൂ എന്നുള്ളത് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ഓക്കെ അത് തുടരാം, അത് വേറൊരു തരത്തിലും അതിൽ പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രഷറോ നിർബന്ധങ്ങളോ നിബന്ധനകളോ ഒന്നും ഉണ്ടാവില്ല, അത് സ്വതന്ത്രമായി ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണത് ചെയ്തു നോക്കാമെന്ന് പറയുന്നത്. എനിക്കൊന്ന് 2011 അത് ചെയ്യാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അന്ന് ട്രാഫിക്ക് വന്ന വർഷമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ വന്നു, ചാപ്പാക്കുരിശ് വന്നു, മേൽവിലാസം വരുന്നു, അങ്ങനെ മലയാള സിനിമയിൽ നമ്മൾ പറയുന്ന ഒരു തരം പുതുഭാവുകത്വം എന്നൊക്കെ പറയാവുന്നൊരു മാറ്റം വരുന്നു. പിന്നെ ഡിജിറ്റൽ ഷിഫ്റ്റ് നടക്കുന്നു, നമ്മളുടെ സിനിമയുടെ സാങ്കേതിക പരിചരണത്തിൽ മാറ്റം വരുന്നു. കുറച്ചുകൂടി കാമ്പുള്ള, കുറച്ചുകൂടി ഈ പറഞ്ഞ മാറ്റം അടയാളപ്പെടുത്തുന്ന സിനിമയെ അത് കൃത്യമായി സൂചിപ്പിക്കണം, അടയാളപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് ഒരു പ്രോഗ്രാം കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞാനായിരുന്നില്ല അതിൻ്റെ അവതാരകൻ, ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസർ മാത്രമായിരുന്നു. അപ്പം വേറൊരാൾ ഇരുന്നിട്ടായിരുന്നു റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വെച്ചാൽ അത് വലിയ രീതിയിൽ എനിക്ക് അവർക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതും താങ്ങാവുന്ന വിധത്തിലുള്ള ഫോൺ വിളികൾ വരുന്നു, ക്രിറ്റിസിസം വരുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ ഇന്ത്യാവിഷൻ്റെയൊക്കെ പ്രോഗ്രാം അന്ന് 8:30 പോയി 9 കറക്റ്റ് എൻ്റെ ക്ലോസിങ് പ്രൊഡക്ഷൻ്റെ തൊട്ട് പിന്നാലെ കോൾ വരും, റിസപ്ഷനിലേക്ക് കോൾ വരും, ഇന്നയാളെ കണക്ട് ചെയ്യും, ഈ പ്രോഗ്രാം ചെയ്ത് ആങ്കർക്ക് ഫോൺ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പതുക്കെ പതുക്കെ അത് 2011 വിഷു റിലീസിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. അപ്പോൾ രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് കണ്ടവർക്കറിയാം, ഇൻഡസ്ട്രിയിൽ നിന്നും ഫാൻസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് മ്യൂട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാലും ഈ സിനിമയെ കുറിച്ച് നല്ലതാണോ അല്ല മോശമായിട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ സ്ട്രിപ്പ് വലുതായിട്ട് കാണിക്കായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ സ്ട്രിപ്പൊക്കെ കണ്ടിട്ട് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലേ. അപ്പോൾ അത് തുടക്കത്തിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ ഈ രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു ഇൻട്രാക്റ്റീവ് സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഫേസ്ബുക്കൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഈ കാണുന്ന പ്രതാപകാലത്തേക്ക് എത്തി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫാൻസ് അസോസിയേഷനൊക്കെ വളരെ പ്രബലരുമായിരുന്നു. അപ്പോൾ അവർക്ക് വേദനിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു എതിർ താരമായിട്ട് അവർ കാണാവുന്ന ഒരു താരത്തിൻ്റെ സിനിമ നല്ലതാവുന്നകയും നല്ലതാണെന്ന് പറയുകയും അവരുടെ താരത്തിൻ്റെ സിനിമ വളരെ മോശമാണ് അല്ലെങ്കിൽ അതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുകയും അതിൻ്റെ പോരായ്മകൾ പറഞ്ഞ് വിമർശിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കട്ട്സോ ഇത് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പിന്നെ ഒരു ആയുധമായിട്ട് മാറുകയാണ് ഇവർക്കെതിരെയുള്ള. അപ്പോൾ അത്തരം വേദനകളിൽ നിന്ന് വളരെ അതിവൈകാരികമായി വിളിക്കുന്ന വിളിയായിരിക്കും, അതിന് ഭീഷണി സ്വരമൊക്കെ ഉണ്ടാകും. പക്ഷേ ഉറപ്പാണ് അത് അതൊരു ഒരു ഒരു ആവേശത്തിൻ്റെ പുറത്തുള്ള ത്രെട്ടണിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന കുറേ കോളുകൾ ഈ ഫാൻസിൻ്റെ ഒരു ഫാൻസായിരുന്നു ഇതിനെ ആദ്യം ഈ നിലയ്ക്ക് ഏറ്റെടുത്തിരുന്നത്. അതിനുശേഷമാണ് ഇൻഡസ്ട്രി എന്നുള്ള സംഗതി വരുന്നത്. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കാം. കാരണം വെച്ചാൽ അത് പുതിയൊരു ശീലമാണ്. അതുവരെ എനിക്കറിയാം
മുൻനിരയിലുള്ള ആ സംവിധായകരുടെ അതുവരെ ചെയ്ത ഒരു സിനിമകളും ഈ ഒരു നിലയ്ക്കും വിമർശിക്കപ്പെട്ടിട്ടില്ല, അതിലൊരു ക്രിറ്റിസിസം ഏറ്റിട്ടില്ല. അപ്പോൾ തലോടൽ മാത്രം ഏറ്റിട്ട് പോകുന്ന, തലോടലും താരാട്ടും മാത്രം കിട്ടിയെടുത്തുനിന്ന് ചെറിയ രീതിയിലുള്ളൊരു വിമർശനം വരുന്ന സമയത്ത് അത് സഹിക്കാനാവുന്നതിനപ്പുറത്തായിരുന്നു. അതിനവരെല്ലാം വൈകാരികമായി കണ്ടു. അതുകൊണ്ട് അത്തരത്തിൽ പിന്നെ പ്രതികരണം ഉണ്ടായി. ഇപ്പോൾ അതുമാത്രമല്ല, 2011 നോക്കി പറയാം, ഒരു പുതുതലമുറ സിനിമകളാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ അവർ ഏതെങ്കിലും നിലയ്ക്ക് അവരുടെ ഒരു കമ്പാരിസൺ ആയിട്ട് നോക്കൂ, ഇന്നലെ വന്ന ആളുകൾ ഇത്ര നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള നമ്മളുടെ മാസ്റ്റേഴ്സ് അടക്കമുള്ള സംവിധായകരുടെ സിനിമകൾ ഇങ്ങനെയാണ് എന്നുള്ള വ്യാഖ്യാനമായിട്ട് പോലും അവർ കണ്ടു. അപ്പോൾ അത് വേറെ ഏതെങ്കിലും നിലയ്ക്ക് അത് ഇങ്ങനെ ബോക്സ് ഓഫീസ് വഴിയോ ഞാൻ വഴിയോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെ ഇതൊരു തലമുറ തല്ലുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കൈമാറി. അത് തന്നെ എനിക്കൊന്ന് പുറത്ത് എന്നോടൊക്കെ വിളിച്ച് ചില ആൾ പറയുന്നു, ആ അത് പിന്നെ കയ്യിലൊരു ബിയറും വായിൽ തെറിയും കഞ്ചാവൊക്കെ ഉള്ള സിനിമകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, ഇപ്പുറത്തുള്ള ഞങ്ങളെടുക്കുന്ന വളരെ നന്മയുള്ള ഈശ്വര വിചാരമുള്ള ആത്മീയ ചായയുള്ള സിനിമകൾ നിങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു നന്മ വേഴ്സസ് സിനിമ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ ഉണ്ടാക്കുന്ന തന്നെ ദ്വന്ദ്വം സിനിമയ്ക്ക് പുറത്തും കാണുന്ന രീതിയിലേക്കൊക്കെ വന്നിരുന്നു. അതാണ് അതിൻ്റെ തുടക്കത്തിലുള്ള നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ അതിന് കിട്ടിയ സ്വീകരണം അത്തരത്തിലായിരുന്നു. വ്യക്തിപരമായി അത് വിമർശനം എന്നുള്ള രീതിയിൽ ത്രെട്ടനിങ് എന്നുള്ള രീതിയിൽ വന്നിരുന്നു. ഉറപ്പായി അത് നമുക്കൊരു വൈകാരിക സമ്മർദ്ദം ഉണ്ടാക്കുമല്ലോ, നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം തുടർച്ചയായി ഫോൺ വരുന്ന സമയത്ത്, അപ്പം ഇന്ത്യാവശ്യം തന്നെ ഒരു ഘട്ടത്തിലൊരു ഇതുണ്ടായിരുന്നു, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ ഫോൺ കണക്ട് ചെയ്ത് കൊടുക്കേണ്ട, പക്ഷേ എല്ലാ ഫോണും അറ്റൻഡ് ചെയ്യാന്ന്. അപ്പോൾ ഉറപ്പായും ബോക്സ് ഓഫീസ് പറയുമ്പോൾ അവിടെ റിസപ്ഷനിൽ രണ്ടുപേരുണ്ടായിരുന്നു, അവർക്ക് മാറി മാറി എടുക്കാൻ മാത്രം കോളുകൾ ഉണ്ടാവും രാത്രി വരെ. പിന്നെ അതിൻ്റെ റിപ്പീറ്റ് അന്നേ ദിവസം തന്നെ ഉണ്ടാവും, ആ റിപ്പീറ്റ് സമയത്തും വീണ്ടും ഇതേ കോളുകൾ വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓഫീസ് എവിടെയാണ്, അഡ്രസ്സ് എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏറെക്കുറെ ഇതെല്ലാം ത്രെട്ടണിങ് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്താനോ അറ്റാക്ക് ചെയ്യാനോ ഉള്ള ഉദ്ദേശത്തോടെ ആയിരിക്കില്ല പറയുന്നത്. ഇതൊരു വികാരത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു താരമൂർത്തിയെ, അവരിപ്പോൾ ഞാൻ ഒരു ദൈവതുല്യരായിട്ട് അവർ കാണുന്ന താരത്തിൻ്റെ സിനിമയെ, താരത്തെയൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ വിമർശിക്കുമ്പോഴുള്ള അവരുടെ എല്ലാതരം അവരുടെ ഇതും പിടിവിട്ട് പോകുന്ന രീതിയിലുള്ള പ്രതികരണമായിട്ട് വന്നത്. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു തവണ സവിത തിയേറ്ററിൽ നിന്നും, അല്ലെങ്കിൽ ഇവിടുത്തെ അതല്ല മൾട്ടിപ്ലെക്സ് അല്ലാത്ത തിയേറ്ററിൽ നിന്നായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഒരു തവണ സിനിമ വരുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് എനിക്ക് വന്നു, ബോക്സ് ഓഫീസ് ചെയ്യുന്ന ആളല്ലേ എന്ന് ഞാൻ കൈ കൊടുത്തു. അപ്പോൾ കൈ കൊടുത്ത സമയത്ത് തന്നെ പുള്ളി ഒറ്റ ട്വിസ്റ്റ് ചെയ്തു, കൈ ഒറ്റ അടികൾ പിടിച്ച് തിരിച്ചു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ആ നിങ്ങൾ എല്ലാ സിനിമയും നിങ്ങൾ പിന്നെ കൊന്നുകളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. പുള്ളി ഓടിപ്പോവുകയും ചെയ്തു ഈ കൂട്ടത്തിൽ നിന്ന്. അതിന് തുടർച്ച സംഭവിച്ചാൽ, ഞാൻ അതിന് ശേഷം ക്യൂ സിനിമാസിൽ നിന്നും മറ്റേ ഒബ്രോണെന്നാണ് സിനിമ കണ്ടിരുന്നത്. അതിനുശേഷം അത് വെറുതെ നമ്മൾ കയ്യും കാലും ചീത്തയാക്കാമെന്നല്ലോ എന്നുള്ളത്. പിന്നെ വെച്ചാൽ അതിൻ്റെ തുടക്കത്തിൻ്റെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സിനിമ വിമർശിക്കുന്ന രീതിയിലുള്ള സംഗതികൾ വരുമ്പോൾ അതിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് ആളുകൾ ഏറെ പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ക്രിറ്റിസിസം ഇതിൻ്റെ ഭാഗമാണ്. ഒരു സിനിമ ചെയ്താൽ അതിൽ സ്വീകരണം ഉണ്ടാവും, അതേപോലെ അതെന്ന് വെച്ചാൽ പൂച്ചണ്ടുണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാവും എന്നുള്ളത് ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മേക്കേഴ്സിനും ആക്ടേഴ്സിനും ഒക്കെ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണുമല്ലോ ആ സമയത്ത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ത്യാവശ്യം അന്നത്തെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ടി ആർ പി പറയുകയാണെങ്കിൽ ടാം റേറ്റിംഗിൽ ഒന്നാമത്തെ ചാനലാണെന്ന്. അപ്പോൾ അന്നത്തെ ആ പ്രോഗ്രാമുകളിൽ തന്നെ ഇന്ത്യാവശ്യനിൽ പിന്നെ ഈ പൊളിറ്റിക്സും ബോക്സ് ഓഫീസും മാറി മാറിയാണ് ഒന്നാമത്തെ റേറ്റിങ്ങിൽ അതത് ആഴ്ചയിൽ ഒന്നാമത് വരിക. ബോക്സ് ഓഫീസാണ് നിരന്തരം വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോഗ്രാമായിരിക്കുമല്ലോ അത്. അപ്പം ടെലിവിഷനിൽ തന്നെ റേറ്റിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റും വലുതായിട്ട് തന്നെയായിരിക്കും കാണുന്നത് ഇൻഡസ്ട്രിയിലുള്ളവർ. അപ്പോൾ അവർ നോക്കുന്നത് ഒരു 10-20 ദിവസം ഓടേണ്ട സിനിമ ഈ ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഇതിന് വലിയ തോതിൽ ബാധിക്കും, ആളുകൾ കാണാതെ വരുന്നായിരുന്നു. ഞാൻ പക്ഷെ അന്നും ഇന്നും വിശ്വസിക്കുന്നത് ആളുകൾ പൂർണ്ണമായിട്ടും ഇപ്പം പിന്നെ ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സിനിമ കാണുന്നവരല്ല. ഇപ്പോൾ ആരാധകർക്ക് ഇത് നോക്കിയിട്ടല്ല സിനിമ കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവർ ഇങ്ങനെ ഒരു മൗത്ത് ടു മൗത്താണ് പലപ്പോഴും പരിഗണിക്കുന്നത്. എന്നോട് ഉറപ്പായും ചില ആളുകൾ പറയുന്നത് നിങ്ങളുടെ സിനിമ പിന്നെ പ്രോഗ്രാം വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു, അതിനുശേഷമാണ് സിനിമ കാണാനുള്ള തീരുമാനമെടുക്കുന്നത്. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അത് ഉറപ്പായത് പല ഘട്ടത്തിലും തെറ്റിയിട്ടില്ല എന്നുള്ളത്. ഒരു പക്ഷേ ബോക്സ് ഓഫീസ് കണ്ട് അന്നു മുതൽ സൗഹൃദം സ്ഥാപിച്ച് ഇപ്പോഴും ആ സൗഹൃദം തുടരുന്ന എത്രയോ പേരുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ടെലിവിഷൻ കരിയറിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ബോക്സ് ഓഫീസാണ്. അത് പരിചിതരല്ലാത്തവരുണ്ട്, ഒരു പക്ഷേ വളരെ പരിചിതരായ സുഹൃത്തുക്കളടങ്ങുന്ന ആളുകൾ പൂർണ്ണമായും സൗഹൃദം ഉപേക്ഷിച്ച് പോകാൻ കാരണമായ പ്രോഗ്രാമും ബോക്സ് ഓഫീസാണ്. ഈ രണ്ട് തരം, രണ്ട് എക്സ്ട്രീമുള്ള അനുഭവങ്ങളുണ്ട്. ഇൻഡസ്ട്രി സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വൈയക്തികമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ അത് ഭയങ്കര ഇമോഷണലി അവരെ ബാധിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ അടുപ്പം പൂർണ്ണമായ അടുപ്പത്തിൽ നിന്ന് മാറിയവരുണ്ട്, അല്ലെങ്കിൽ അഭിമുഖത്തിന് ഇനി സഹകരിക്കേണ്ടെന്ന് തീരുമാറി പിന്മാറിപ്പോയവരുണ്ട്. ഇന്ത്യാവിഷനായിട്ട് തന്നെ പൂർണ്ണമായിട്ടും നിസ്സഹകരിക്കാൻ തീരുമാനിച്ചവരുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 2013 തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും കത്തയക്കുകയും ചെയ്തിരുന്നു ഇനി ഇന്ത്യാവിഷന്
സിനിമയ്ക്ക് വല്ല സിനിമയുടെ ക്ലിപ്പിംഗ്സോ ടേപ്പോ തരുന്നില്ല, കംപ്ലീറ്റ് ഒരു ബ്ലാങ്കറ്റ് ബാൻ പോലെയാണ്, നിസ്സഹകരിക്കുന്നില്ല എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു അതിൻ്റെ ലെറ്റർ വരുന്നത്. അന്ന് ടൈപ്പ് ചെയ്ത ലെറ്റർ വരുന്നത് ഭയങ്കര അപൂർവമാണല്ലോ. ടൈപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ടൈപ്പിസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു വന്നിരുന്നത്, നിങ്ങളുമായിട്ട് ഞങ്ങളിനി നിസ്സഹകരിക്കുകയാണ്, ഏതെങ്കിലും തരത്തിൽ വേണമെങ്കിൽ തുടർ ചർച്ച നടത്താമെന്ന്. പക്ഷെ അന്ന് ചാനൽ തീരുമാനിച്ച അത്തരം ചർച്ചകൾ വേണ്ട, ഇതൊരു റിവ്യൂ ഷോ എന്നുള്ള രീതിയിൽ തന്നെ നിലനിർത്താണ്. ഈ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് തന്നെ ആ ടേം തന്നെ ഈ ഒ ടി ടി കാലത്ത് അപ്രസക്തമായ ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി അത്രയും ഡയറക്റ്റായിട്ട് അത്രയും സ്ട്രെയിറ്റായിട്ട് സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല, അങ്ങനെ അധികം പ്ലാറ്റ്ഫോംസ് ഇല്ല. അപ്പം മനീഷേട്ടനും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഏത് കാലത്തിനൊപ്പമാണ് ഒരു ഫിലിം ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ? ഞാൻ ഇന്ത്യാവിഷനിലാണെങ്കിലും ജയ് ഹിന്ദിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഡെസ്ക് ചീഫ് ആയിരുന്നു. ന്യൂസ് സെൻട്രൽ ന്യൂസ് ഡെസ്കിന് പിന്നെ ന്യൂസ് ടീമിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം സൗത്ത് ഇലവനും അതിനുശേഷം ദ ക്യൂ എന്ന് പറഞ്ഞ ഞാൻ കൂടി ഉൾപ്പെട്ട പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആ ന്യൂസ് ടീം, അതിനെ ന്യൂസ് ടീമിനെ നയിക്കുക എന്നുള്ള സംവിധാനത്തിലേക്കാണ് വന്നത്. അല്ലെങ്കിൽ ഈ ക്യൂ എന്നുള്ളതിൻ്റെ ഒരു എഡിറ്റോറിയൽ ഫിലോസഫി അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ടൻറ് ഫിലോസഫിക്കൊപ്പം നിൽക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമ കണ്ടത് ആമസോൺ പ്രൈമിലാണ്. എനിക്കത് തിയേറ്ററിൽ കാണാൻ, തിയേറ്ററിൽ മിസ്സായ സിനിമയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ മിസ്സായത്. കുമ്പളങ്ങി നൈറ്റ്സ് ഞാൻ സെക്കൻഡ് വീക്ക് അങ്ങോട്ടാണ് കാണുന്നത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യായിരുന്നു അതത് സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൃത്യമായിട്ട് സിനിമ കാണാൻ, ഇപ്പം നമ്മൾ ഒരു മാസം ഒരു 10 സിനിമ അല്ല ഒരു 10 സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 9 സിനിമകൾ നമ്മൾ കാണേണ്ടത് കൂടിയുണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സിനിമ കാണുന്നത് കുറയുകയും പിന്നെ അത് പതുക്കെ പതുക്കെ സീരീസിലേക്ക് മാറുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ സീരീസ് കാണുന്നുണ്ട്. അത്തരം ഷിഫ്റ്റ് സംഭവിച്ചപ്പോൾ കൂടിയാണ്, ഷിഫ്റ്റ് എന്നുള്ളത് ഞാൻ എന്നെ ആളുകൾ കളിയാക്കാൻ കൂടി ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചപ്പോൾ കൂടിയാണ് എനിക്ക് തോന്നുന്നത് റിവ്യൂ എന്നുള്ളതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നത്. റിവ്യൂ പിന്നെ വലിയ തോതിൽ ഇപ്പോൾ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സംഗതിയെക്കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ ഇത് ഈ നിലയ്ക്ക് എഴുതണം എന്ന് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ ഭയങ്കര വിമർശിക്കേണ്ട സിനിമയാണെന്ന് തോന്നി കഴിഞ്ഞാലും എഴുതിയിട്ടുണ്ട് ഈ 2 വർഷ കാലയളവിനുള്ളിൽ. പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നതാണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ 2 തരത്തിലുള്ള നിരൂപണം ഉണ്ടായിട്ടുണ്ട്. ഫിലിം ജേർണലിസത്തിലെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു നെയിമാണ് മനീഷ് നാരായണൻ എന്നുള്ളത്. ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള രീതിയിൽ കാണും, പേഴ്സണലി തന്നെ ആൾക്കാരെ അറിയുകയും ചെയ്യാം. അപ്പം ഈ ഇൻ്റർവ്യൂസിൽ ഇവർ സംസാരിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ആ ഒരു വൈബ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? അത് എനിക്ക് ഭയങ്കര കംഫേർട്ടാണ് ആക്ച്വലി. ഞാനതിൻ്റെ കംഫേർട്ട് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയാലോ, ഞാൻ ഇപ്പം ഫഹദിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുന്ന സമയത്ത് ഫഹദ് ട്രാൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫഹദിൻ്റെ ഇൻ്റർവ്യൂ ഫഹദിൻ്റെ ഇവിടെ ചോയ്സിലെ ഫഹദിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫഹദിനോട് 1-2-3 മണിക്കൂർ സംസാരിച്ചു കൊണ്ട് കഴിയുമ്പോഴേക്കാണ് ഇവർ ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഫഹദ് ഒരു സ്ഥലത്തേക്ക് വന്ന് നമ്മുടെ ടീം അത് സെറ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞു പുള്ളിയുടെ സ്പേസിൽ തന്നെയാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. പലപ്പോഴും ഇപ്പോൾ ഇതേ പ്ലേസിൽ നിന്നിട്ട് ഞാൻ ജോജു ജോർജിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അന്ന് പുള്ളി പിന്നെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവിടെ നിന്ന് പുള്ളി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സംസാരത്തിനിടയിൽ പുള്ളി കുറേ പുതിയ പടത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, തമിഴിലെ പ്രൊജക്റ്റിൻ്റെ മലയാളത്തിലെ പ്രൊജക്റ്റിൻ്റെ. അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞു തീർക്കരുത്, നമുക്ക് ഇൻ്റർവ്യൂവിൽ പറയാം. അപ്പോൾ ഈ സംസാരത്തിൻ്റെ തുടർച്ചയാണ് പലപ്പോഴും. അതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറയും, പക്ഷേ അത് ഓഡിയൻസ് കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇതിൻ്റെ മുമ്പേ അപ്പോൾ ഒരു സംഭാഷണത്തിൻ്റെ തുടർച്ച എന്നുള്ളൊരു സൗകര്യവും ആനുകൂല്യവും സന്തോഷവും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പരിചയത്തിൻ്റെ തുടർച്ചയിൽ സംസാരിക്കുന്ന സമയത്ത്. അതല്ലാതെ ഇപ്പം എനിക്ക് തന്നെ വിനുവിൻ്റെ അടുത്ത് കംഫർട്ടബിൾ, നമ്മൾ എത്രയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു അപരിചിതത്വം എനിക്ക് ചിലപ്പോഴെങ്കിലും ഒരു അകലമാണ്. ഞാൻ പെട്ടെന്ന് ആളുകളോട് അങ്ങനെ എനിക്ക് അങ്ങനെ ഇടിച്ച് കയറി സംസാരിക്കാൻ പറ്റുന്ന ആളല്ല, എനിക്ക് ഇറങ്ങാൻ അല്ലല്ല. അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഈ ഫിലിം ജേർണലിസം എന്നുള്ള ഒരു പ്രൊഫഷനിൽ എന്തെങ്കിലും ഒരു പുതിയ മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാവേണ്ടതുണ്ടോ? നമ്മൾ ഈ ഫിലിമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാനതിനെ അപ്രോച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ മറ്റുള്ള റിപ്പോർട്ടിംഗ് സ്വഭാവത്തിലേക്ക് തന്നെ ഫിലിം ജേർണലിസം വരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഫിലിം മാഗസീനുകൾ വായിക്കുന്ന സമയത്താണെങ്കിലും, ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ മുതൽ ഇപ്പം എല്ലാ സിനിമാ മാസികളും വായിക്കുമല്ലോ, അവിടെ ഒരു എന്താ പറയുക, ഒരു 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 പ്രേസിങ് സ്വഭാവത്തിലാണ് എല്ലാം, അല്ലെങ്കിൽ ഒരു അതിശയോക്തി. ഞങ്ങൾ പറയും ഇപ്പോൾ ഇന്ത്യാവശ്യമുള്ളപ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയുന്നത് എക്സാജറേഷൻസ് വേണ്ട എന്നുള്ളതാണ്. ഒരു അതിശയോക്തി കലർത്തി ഒന്നും തന്നെ എഴുതണ്ട എന്നുള്ളതാണ്. അതൊരു ഫിക്ഷണലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതണ്ട എന്നുള്ളതാണ്. പിന്നെ അനാവശ്യമായിട്ട് ഈ പറയുന്ന വിശേഷണ പദങ്ങൾ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ അവിടെ തന്നെ ഇത് ചെയ്ത്. ഇപ്പം നമ്മൾ ക്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ചുകൂടി റിപ്പോർട്ടിംഗ് സ്വഭാവത്തിൽ തന്നെ
ഇതിനെ കാണുക. ഓക്കെ, ഫിലിമിനെ കുറിച്ചൊരു ഫീച്ചർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംബന്ധിച്ചോ അതല്ലാതെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് എഴുതാം. അതിനപ്പുറത്തൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു എന്താ സവിശേഷ പരിഗണന കൊടുത്തിട്ട് തീർത്ത് അതിശയോക്തി നിറച്ചിട്ട് ഒരു ഒരു ഒറ്റ അർത്ഥത്തിൽ ഇതൊരു കെട്ടുകഥയാണല്ലോ എന്ന് തോന്നുന്ന മട്ടിലുള്ള ഒരു ഫീച്ചർ റൈറ്റിംഗ് സ്വഭാവം വേണ്ടതില്ല എന്ന് നമ്മൾ തുടക്കത്തു മുതലേ തീരുമാനിച്ചിട്ടുണ്ട്. ക്യൂവിൻ്റെ കാലത്തിൽ അത് ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കേണ്ടത്. എന്നുവെച്ചാൽ അതൊരു നമ്മളിപ്പോഴും പറയില്ല, വിശ്വാസ്യത എന്ന് പറയുന്നത് വലിയ തൂക്കും ആക്കും ആഴമുള്ളൊരു വാക്കാണ് മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചോളം, മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ വിശ്വാസ്യത എന്നുള്ളത് നമ്മൾ എല്ലാ നിലയ്ക്കും അതൊരു ഭാരമായിട്ടും അതൊരു വലിയ കനപ്പെട്ട കാര്യമായിട്ടും തന്നെയാണ് മുന്നോട്ട് ആലോചിക്കുന്നത്. അപ്പം ഫിലിം എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴും നമുക്കവിടെ ഒരു വിശ്വാസ്യതയും ആധികാരികതയും വേണം. അത് അതിൽ പലപ്പോഴും അത് തിരുത്തി പോകേണ്ടതായിരിക്കും, തെറ്റ് സംഭവിക്കുന്നതുണ്ടാവും, പോരായ്മകൾ ഉണ്ടാവും. കാരണം ഇതുകൂടി തിരുത്തുമ്പോഴാണല്ലോ അത് എന്താ പറയുക, അത് ബെറ്റർ ആവുന്നത്, ഫൈൻ ട്യൂൺ ചെയ്യപ്പെടുന്നത്. മനീഷ് ഏട്ടൻ ഇനി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? ഇനി ചെയ്യണം എന്നുള്ളത് ഉറപ്പായും അത് ദ ക്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം രണ്ട് വർഷം നമുക്ക് ഈ പാൻഡമിക് സിറ്റുവേഷനായിരുന്നു. ഞങ്ങൾ ക്യൂവിൻ്റെ കാര്യത്തിൽ ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒറിജിനൽ ഉണ്ടാക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട്, അല്ലെങ്കിൽ ന്യൂസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം 14 ജില്ലകളിൽ പത്രത്തിൻ്റെ പ്രതിനിധികളും ടെലിവിഷൻ്റെ പ്രതിനിധികളൊക്കെ 14 ജില്ലകളിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാക്കനാട് നമ്മുടെ സ്റ്റുഡിയോ കൂടി ഉൾപ്പെടുന്ന സ്പേസിലിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതായത് മുഖ്യധാര മാധ്യമങ്ങളിൽ എത്താതെ പോകുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അവഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ അതിവേഗ തീർപ്പിൻ്റെയൊക്കെ സ്വഭാവത്തിൽ അന്നന്നത്തെ വാർത്താ ചർച്ചകളുടെയോ ഈ ബൈറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള ന്യൂസ് കളക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ പരിഗണിക്കപ്പെടാതെ പോകുന്ന വാർത്തകളെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടി അഗ്രസീവായിട്ടുള്ള, കുറേ കൂടി എന്താ പറയുക, ഇൻഡെപ്തായ കാര്യങ്ങൾ ദ ക്യൂവിൻ്റെ കാര്യത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. ദ ക്യൂ അതിനൊരു റെഫറൻസ് ആയി ഒരു മോഡലായിട്ട് ഇവിടെ നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അതൊരു ഒറ്റപ്പെട്ടതോ ഒന്നായതോ ഒരു ഒരൊറ്റ ഒന്നായതോ ആയിട്ടുള്ളൊരു പ്ലാനല്ല, അതൊരു ബ്രോഡ് പ്ലാനായിട്ട് മനസ്സിലുണ്ട്, ആഗ്രഹമായിട്ട് നിൽക്കുന്നത്. വ്യക്തിപരമായി അങ്ങനെ സിനിമ ആഗ്രഹങ്ങളൊന്നുമില്ല. ായിട്ട് സിനിമ ആഗ്രഹങ്ങളില്ല, സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹമാണോ? ഇല്ല, അങ്ങനെ ആഗ്രഹങ്ങളില്ല നിലവില്ല. ഇന്നേത് ഈ നമ്മളീ സംസാരിക്കുന്ന മൊമെൻറ്റ് വരില്ല. പിന്നെ ഞാൻ പറയുന്നത് അതിലൊരു നമ്മൾ തീർപ്പ് കൽപ്പിച്ച് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ മാറും. ഇപ്പം വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ ദിവസവും മാറ്റം ഉണ്ടാകുന്നല്ലോ, കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട് അല്ലേ, നമ്മൾ പല നിലയ്ക്കും സമീപനങ്ങൾ മാറുന്നു. ഇതൊക്കെ മാറുന്നതിലേക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിൽ നാളെ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം പിടികൂടുകയും ഒക്കെ അത് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും, സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ആത്മവിശ്വാസം കഴിയുന്ന നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലല്ലോ. അപ്പം എത്ര പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്പറില്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? എനിക്ക് അതിൻ്റെ തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കൽ വിനുവിനോട് അറിയാമല്ലോ, വിനു ഇന്റർവ്യൂ എന്നുള്ളതുകൊണ്ട് അറിയാം. നമുക്ക് ആദ്യകാലത്ത് നമുക്ക് എന്തായാലും ഒരു സമ്മർദ്ദം ഉണ്ടാവും, നമ്മൾ ടെൻഷൻ ഒരു പരീക്ഷ എഴുതുന്ന സമ്മർദ്ദപ്പുറത്തൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ തുടക്കത്തിൽ നേരിട്ട് തന്നെ ലൈവ് ഇൻ്റർവ്യൂസാണ് വീഡിയോയിൽ വന്നതിന് ശേഷം ചെയ്തിരുന്നത്. അതിനു മുമ്പ് ടെക്സ്റ്റ് ആയിരുന്നു, പത്രത്തിലേക്ക് വേണ്ടി ടെക്സ്റ്റ് എഴുതുമ്പോൾ വലിയ അവകാശവും സൗകര്യം കിട്ടുമായിരുന്നു, നമുക്കത് വീണ്ടും എഴുതാം, വിളിച്ച് മാറ്റി എഴുതാം, അങ്ങനെ ക്ലാരിറ്റി വരുത്താം എന്നുള്ളത്. ലൈവ് ആകുമ്പോൾ നമുക്ക് കൈവിട്ടാൽ കൈവിട്ടു എന്നുള്ളതാണ്, അബദ്ധങ്ങൾ പറയാം, ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് തെറ്റിപ്പോകാം, അങ്ങനെയാണ്. അപ്പോൾ ഉറപ്പായും ഞാൻ അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പ് ഹോംവർക്ക് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ദ ക്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഷോർട്ട് നോട്ടീസ് ഇൻ്റർവ്യൂ ആയിരിക്കില്ല. ഇപ്പോൾ തലേ ദിവസത്താണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പോലും പിറ്റേ ദിവസം വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ, ഇപ്പം ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ കാറിൽ പോകുന്ന മൊമെൻറ്റിൽ ഞാൻ ഓൾറെഡി അതിൽ പുള്ളിയുടെ ഏതെങ്കിലും ഒരു അവസാനത്തെയോ വളരെ ആദ്യത്തെയോ ഒരു ഇൻ്റർവ്യൂ എങ്കിലും പ്ലേ ചെയ്ത് കേൾക്കാറുണ്ട്. ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാറുള്ളത് എന്താണ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇൻ്റർവ്യൂ കണ്ടു നോക്കാറുണ്ട് അതിന് മുമ്പുള്ളത്. അപ്പം ഈ പറഞ്ഞത് തന്നെയാണോ ഞാൻ പറയിപ്പിക്കുന്നത്, എന്തൊക്കെയാണെങ്കിലും ഒരാൾക്ക്. ഇപ്പം വിനു എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറേ തവണ പറഞ്ഞ കാര്യം തന്നെ പറയുമ്പം ഒരു തരത്തിലുള്ള ഫ്രഷ്നെസ്സും അയാൾക്കും ഉണ്ടാവില്ല, കാണുന്ന ആൾക്കും ഉണ്ടാവില്ല. എനിക്കിത് ചിലപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ 500-ാമത്തെയോ 600-ാമത്തെ ഇൻ്റർവ്യൂ ആയിരിക്കാം, കാണുന്ന ആൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു 50-ാമത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു ഫ്രഷ്നെസ് കൊണ്ട് തന്നെ എന്താണ് ഇനി പുതിയതായി ചോദിക്കാൻ പറ്റുക നോക്കും. ഉറപ്പായും നമ്മളൊരു 25 മിനിറ്റിലോ 1 മണിക്കൂറിലോ നീളുന്ന ഇൻ്റർവ്യൂവിൽ, ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഇൻ്റർവ്യൂ പലപ്പോഴും 1 മണിക്കൂർ നീണ്ടു പോകാറുണ്ട്, ആ ഇൻ്റർവ്യൂവിലൊന്നും അങ്ങനെ പൂർണ്ണമായിട്ടെല്ലാം പുതിയത് കൊണ്ട് തന്നെ ശ്രമിക്കാറില്ല. എന്തെങ്കിലും അതിൻ്റെ സംഭാഷണത്തിൻ്റെ തുടർച്ചയിൽ നിന്നോ ഒരു ഫ്ലോയിൽ സംഭവിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഉറപ്പായും എന്താ പറയുക, ഉള്ളിൽ നിന്ന് സംസാരിക്കാവുന്ന രീതിയിൽ ആ സംഭാഷണത്തെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. കംഫർട്ട് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ തലങ്ങും വിലങ്ങും ഒരു ആക്രമണ യുക്തിയിൽ ഒരാളോട് സംസാരിക്കുന്നതിലല്ല കാര്യം എന്നാണ് തോന്നുന്നത്. പിന്നെ അതിനെ വേറെ രീതിയിൽ അദ്ദേഹത്തെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാവരുത് ഇൻ്റർവ്യൂ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഇപ്പം
അതിപ്പോൾ ഹേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ചോദ്യം ചിലപ്പോൾ ഹേർട്ട് ചെയ്തേക്കാം, പക്ഷേ ഹേർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു ഒരു ആക്രമണ സ്വഭാവത്തിൽ സംസാരിക്കുക എന്നുള്ളതിന് ഞാൻ പരിഗണന കൊടുക്കാറില്ല. പിന്നെ അങ്ങനെ ഒരു അവരുടെ സ്വകാര്യത ഒരു പക്ഷേ സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞങ്ങൾ തുടക്കകാലം മുതലേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ അയാളുടെ പേരാണ് കൊടുക്കാറുള്ളത്. മോഹൻലാൽ ഇൻ്റർവ്യൂ, മമ്മൂട്ടി ഇൻ്റർവ്യൂ, ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഞങ്ങൾ നമ്മൾ വളരെ വൈകിയാണ് അതിൽ തമ്മിൽ വേറെ ഏതെങ്കിലും ഒരു കീവേഡ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് കൊടുക്കാറുള്ളത്. പലപ്പോഴും എന്താണോ പറയുന്നത് അത് ഇതേപടി. കാരണം വെച്ചാൽ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ സെൻസേഷണലൈസ് ചെയ്യാൻ ഒരു ഒരു ക്ലിക്ക് ബേറ്റ് സ്വഭാവത്തിലൊരു സംഗതി കഴിഞ്ഞാൽ അത് മാത്രമേ ആളുകൾ കാണൂ. നമ്മൾ ഈ പറയുന്ന ഒരു മണിക്കൂർ ആ സംഭാഷണം എല്ലാവരും കാണുന്ന രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യപ്പെടട്ടെ എന്നാണ് കരുതാറുള്ളത്. സ്വാഭാവികമായിട്ട് അതിനൊരു തയ്യാറെടുപ്പ് ഉണ്ടാവാറുണ്ട്. ആ തയ്യാറെടുപ്പ് എന്നുള്ളത് നമ്മൾ അയാളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ചില ആളുകൾക്ക് ഈ കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് ഭയങ്കര കൗതുകകരമായിട്ടുള്ള കാര്യമായിരിക്കാം. അങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു ബേസിക് പ്രാക്ടീസ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ പുതുമ. ആ അപ്പം എനിക്ക് പക്ഷെ അതിൽ ഞാൻ വിനുവിനോട് സംസാരിക്കുന്നതിൻ്റെ ഞാൻ വിനുവിനോട് സംസാരിക്കുന്ന തുടർച്ചയെ തന്നെയാണ് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നതും. അത് ഞാൻ എന്നെ കംഫേർട്ടാക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കുന്നതാണ്. ആ ഞാൻ സംസാരിക്കുന്നതിനെ തുടച്ച് സംസാരിക്കുന്നതാണല്ലോ എന്നുള്ളത്. പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് കേട്ടിരിക്കാൻ കിട്ടുന്നൊരു കംഫേർട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറഞ്ഞ സമയമാണ് ഞാൻ സംസാരിക്കുന്നത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ. പക്ഷെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ കേട്ടിരിക്കുക എന്നുള്ളിടത്ത് എനിക്ക് ചിലപ്പോൾ അത് ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഉള്ള ഉത്തരം ചിലപ്പോൾ രണ്ട് ചോദ്യത്തിന് വരെ ഉള്ള ഉത്തരമായിട്ട് മാറാം. ചിലപ്പോൾ നമ്മൾ ഈ കാട് കയറി പോകാമെന്ന് പറയുന്ന പോലെ നീട്ടി വലിച്ചൊക്കെ പോകാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡീറ്റെയിലിങ്ങിന് പോകാം. അതുകൊണ്ട് തന്നെ എനിക്ക് കേട്ടിരിക്കാൻ താല്പര്യമുള്ള ഇൻ്റർവ്യൂ ആയിരിക്കില്ല എൻ്റേത്.